Good morning all. This is my third lecture in the topic waveguide. The first one I explained in detail the theory of electromagnetic fields inside a waveguide, and in the second lecture I explained the transverse magnetic and transverse electric waves in a waveguide. And in this lecture I will explain what is rectangular waveguide and what are the possible TM and TE modes in a rectangular waveguide. Okay, so a rectangular waveguide is nothing but a waveguide having rectangular cross section. A waveguide is usually a metallic cylindrical like structure. The cross section of cylinder can be arbitrary. If that cross section is a rectangular one, it is called a rectangular waveguide. So this blue border is the metallic conductor. Inside this waveguide you have a material of permeability mu and dielectric constant epsilon. Let the length in x direction is A and length in y direction is B. So the cross section of waveguide is rectangular. Now we will consider two cases. First one is transverse magnetic waves, or it is called electric waves, because here the condition is the longitudinal component of magnetic field, that is the component along the z direction, the component along the z direction or propagation direction is zero. Magnetic field in the z direction ulla component is zero, that is magnetic field has only transverse component. Hence it is called transverse magnetic waves. ഇനി അങ്ങനെ അല്ല എങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന് എല്ലാ കമ്പോണൻസും ഉണ്ട്, ഇ എക്സ് ഇ വൈ ഇ സെഡ് ഉണ്ടാവും. സോ ഇലക്ട്രിക് ഫീൽഡിന് എല്ലാ കമ്പോണൻസും ഉള്ളതുകൊണ്ട് തന്നെ അതിനെ ഇലക്ട്രിക് വേവ്സ് എന്നും പറയാം. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് ട്രാൻസ്വേഴ്സ് മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അതിനെ ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് വേവ്സ് എന്ന് വിളിക്കുക. അതിൻ്റെ വേറൊരു പേരാണ് ഇലക്ട്രിക് വേവ്സ്, ഇ വേവ്സ്. അപ്പോൾ കണ്ടീഷൻ എന്താണ്? ബി സെഡ് ഈക്വൽ ടു സീറോ ആൻഡ് ദ ബൗണ്ടറി കണ്ടീഷൻ ഈസ് ഇ സെഡ് ഓൺ ദ സർഫസ് ഈസ്. ഇപ്പോൾ ടി എം വേവ്സ് ടി ഇ വേവ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എൻ്റെ തൊട്ട് മുന്നത്തെ ലെക്ചറിൽ നമുക്ക് കാണാം. എന്താണ് ഈ ബൗണ്ടറി കണ്ടീഷൻ എവിടുന്ന് വന്നു എന്നുള്ളതൊക്കെ. വി ഹാവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡെൽ ടി സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ ആക്ടിങ് ഓൺ ഇ സെഡ് ഈക്വൽ ടു സീറോ. വി ഹർ ഡെൽ ടി സ്ക്വയർ ഈസ് ട്രാൻസ്ഫേഴ്സ് ഡെൽ സ്ക്വയർ. ഡെൽ സ്ക്വയറിൽ ആക്ച്വലി ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ, ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ, ഡോ സ്ക്വയർ ബൈ ഡോ സെഡ് സ്ക്വയർ, ഇത് മൂന്നും ഉണ്ടാവും. ഇതിൽ സെഡ് എന്നുള്ള പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ ഒഴിവാക്കി ബാക്കി എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും ഉള്ള ഡെൽ എടുക്കുമ്പോഴാണ് അതിന് ഡെൽ സ്ക്വയർ എന്ന് പറയും, ഡെൽ ടി സ്ക്വയർ എന്ന് പറയും. ഓക്കെ, സോ ഡെൽ ടി സ്ക്വയർ ഈസ് ആക്ച്വലി ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ. ഓക്കെ, ഗാമ സ്ക്വയർ ഈസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ മൈനസ് കെ സ്ക്വയർ. ഓക്കെ, ഗാമ സ്ക്വയർ ഈസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ മൈനസ് കെ സ്ക്വയർ, വേർ omega is the frequency of the wave, mu is permeability, epsilon is permittivity, and wave k is wave vector. Now ez is a function of two variables x and y, because we already separated the set dependence and it is comes here as this factor. We already separated the time dependence, it is comes as this factor. Okay, ee details okke nerathathe lecture kandu kaniyan manasilavu. സോ ഇവിടെ ഈ സെഡ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ മാത്രമാണ്. അതുകൊണ്ട് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് അനുസരിച്ച് അതിനെ രണ്ടാക്കി എഴുതാം, എക്സ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് വൈ. സപ്പോസ് ദിസ് സൊല്യൂഷൻ ഹാസ് ദ ഫോം എക്സ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് വൈ. ഹിയർ ക്യാപിറ്റൽ എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഓൺലി വൺ വേരിയബിൾ, ക്യാപിറ്റൽ വൈ ഈസ് ഓൾസോ എ ഫംഗ്ഷൻ ഓഫ് ഓൺലി എ സിംഗിൾ വേരിയബിൾ. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദീസ് വാല്യൂസ് യു വിൽ ഗെറ്റ് ദിസ്. ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഡിഫറൻസിയേഷൻ ചെയ്യുന്ന സമയത്ത് ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഇതിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് വൈ കോൺസ്റ്റന്റ് ആക്കി ട്രീറ്റ് ചെയ്യാം, ബിക്കോസ് ഇറ്റ് ഇസ് എ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ ഫസ്റ്റ് ടൈം യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് വൈ ഇൻ ടു, പിന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ് എഴുതണമെന്നില്ല, ഡി സ്ക്വയർ എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് എഴുതാം. കാരണം എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ. ഒരു സിംഗിൾ വേരിയബിളിന്റെ ഫംഗ്ഷൻ ആണെങ്കിൽ പിന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്നുള്ള നൊട്ടേഷൻ യൂസ് ചെയ്യേണ്ട, ടോട്ടൽ ഡെറിവേറ്റീവ് എന്ന് എഴുതാം. സോ വൈ ഇൻ ടു ഡി സ്ക്വയർ എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി വൈ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ എക്സ് വൈ ഈക്വൽ ടു സീറോ. ഇതിനെ ഒരു സൈഡിൽ എക്സിന്റെ മാത്രം ഡിപ്പെൻഡൻസും അടുത്ത സൈഡിൽ വൈ മാത്രം ആക്കി കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എനിക്ക് ത്രൂ ഔട്ട് എക്സ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ത്രൂ ഔട്ട് എക്സ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഫസ്റ്റ് ടൈം വൺ ബൈ എക്സ് ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ,
ബാക്കിയുള്ള രണ്ട് ടേമിനെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോയി ഈ ടേം മൈനസ് ഈ ടേമാണ് മൈനസ് വൺ ബൈ വൈ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി വൈ സ്ക്വയർ ആവും. ഈ ടേം മൈനസ് ഗാമ സ്ക്വയർ എക്സ് വൈ വരും, മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുത്തു. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൈ. എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. സോ ദ ഓൺലി പോസിബിൾ വേ ടു സാറ്റിസ്ഫൈ ദിസ് ഇക്വേഷൻ ഈസ് ബോത്ത് സൈഡ്സ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ്. ഒരു സൈഡ് എക്സിന്റെ മാത്രം ഫംഗ്ഷനും ഒരു സൈഡ് വൈയുടെ മാത്രം ഫംഗ്ഷനുമാണ്. അത് രണ്ട് ഈക്വൽ ആവാനുള്ള ഏക കണ്ടീഷൻ ഈ സൈഡും ഒരു പർട്ടിക്കുലർ കോൺസ്റ്റന്റിനോട് ഈക്വൽ ആവുക എന്നുള്ളതാണ്. ഓക്കെ, സോ ബോത്ത് സൈഡ് ബി ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ആൻഡ് ഐ വിൽ ടേക്ക് ദാറ്റ് കോൺസ്റ്റന്റ് ആസ് മൈനസ് ആൽഫ സ്ക്വയർ. വൈ മൈനസ് ആൽഫ സ്ക്വയർ? ബിക്കോസ് ഐ എം സെർച്ചിങ് ഫോർ ആൻ ഓസിലേറ്റിംഗ് സൊല്യൂഷൻ, സെർച്ചിങ് ഫോർ ആൻ ഓസിലേറ്റിംഗ് സൊല്യൂഷൻ. ഇഫ് ഐ ടേക്ക് ഇറ്റ് ആസ് എ മൈനസ് ആൽഫ സ്ക്വയർ, ദെൻ മൾട്ടിപ്ലൈ ദിസ് ഇക്വേഷൻ ത്രൂ ഔട്ട് വിത്ത് എക്സ് ആൻഡ് ടേക്ക് ഇൻ ടു ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, യു വിൽ ഗെറ്റ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ എക്സ് ഈക്വൽ ടു സീറോ. ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് എസ് എച്ച് എം ആൻഡ് യു ഗെറ്റ് ഓസിലേറ്റിംഗ് സൊല്യൂഷൻ എ സൈൻ ആൽഫ എക്സ് പ്ലസ് ബി കോസ് ആൽഫ എക്സ്. ഇപ്പോൾ നമ്മൾ വേവ് പ്രൊപ്പഗേഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ വി ആർ സെർച്ചിങ് ഫോർ എ ഓസിലേറ്റിംഗ് സൊല്യൂഷൻ, ദാറ്റ്സ് വൈ പുട്ട് മൈനസ് ആൽഫ സ്ക്വയർ. Similarly, the right hand side is equal to minus alpha square. Rearranging this, you will get d square y by dy square plus beta square y equal to 0. ഇവിടെ ബീറ്റാ സ്ക്വയർ എന്നുള്ളത് നിങ്ങളോട് നോക്കി അറിയാം, മൊത്തം മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് പ്ലസ് ഗാമ സ്ക്വയർ ആവും, ഇത് പ്ലസ് ആൽഫ സ്ക്വയർ ആവും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്ന ഗാമ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ, ഗാമ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയറിനാണ് ബീറ്റാ സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ആൻ ഇക്വേഷൻ ഓഫ് എസ് എച്ച് എം, ദിസ് ഈസ് ഓൾസോ ആൻ ഇക്വേഷൻ ഓഫ് എസ് എച്ച് എം. ദിസ് ഈസ് ഇൻ എക്സ് വിത്ത് ഫ്രീക്വൻസി ആൽഫ, ദിസ് ഈസ് ഇൻ വൈ വിത്ത് ഫ്രീക്വൻസി ബീറ്റ. സോ സൊല്യൂഷൻ എന്താണ്? എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു ജനറൽ സൊല്യൂഷൻ ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് സൈൻ ആൻഡ് കോസ്. സോ ഇറ്റ് ഈസ് എ സൈൻ ആൽഫ എക്സ് പ്ലസ് ബി കോസ് ആൽഫ എക്സ്. ഹിയർ യു ക്യാൻ യൂസ് ടു ഡിഫറെൻറ്റ് കോൺസ്റ്റൻസ്, സി സൈൻ ബീറ്റ വൈ പ്ലസ് ഡി കോസ് ബീറ്റ വൈ. അപ്പോൾ ഈ ഫാക്ടറുകൾ മാറരുത്, ദിസ് ഈസ് ബീറ്റ, ദിസ് ഈസ് ആൽഫ പി. നൗ യുവർ അസംഷൻ ഈസ് ഇസഡ് ഈസ് പ്രോഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് വൈ. So you can write Ez of xy as, this is x of x, a sin alpha x plus b cos alpha x into y of y, c sin beta y plus d cos beta y. This is the solution. Now this solution have to satisfy the boundary condition. What is boundary condition? Ez at the surface is equal to 0. Ez at the surface, what is mean by surface? We have four surfaces. X equal to 0 surface. X equal to 0 surface is actually this side. Okay. Y equal to 0 surface. This is Y equal to 0 surface. X equal to A surface. This one is X equal to A surface. There is a line at the bottom, but you have length along Z direction. Not direction. Z direction is the needle. Okay. So that will be a surface. Then X equal to A on the surface. Y equal to B on the surface. Then there are 4 surfaces. Okay. ആക്ച്വലി ഇത് വേവ് ഗൈഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരിക, ഇങ്ങോട്ട് ഇതിനെ നീട്ടുന്നുണ്ട്, റൈറ്റ്? സോ ദീസ് ആർ ഓൾ സർഫസസ്. അപ്പം ഞാൻ പറഞ്ഞ ഇതാണ് നിങ്ങളുടെ വാട്ട് ഈസ് കോൾഡ് എക്സ് ഈക്വൽ ടു എ സർഫസ്. സോ ദെർ ആർ ഫോർ സർഫസസ് ഫോർ ദിസ് വേവ് ഗൈഡ്. ഇസഡ് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ, ഇസഡ് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് അല്ല ഉദ്ദേശിക്കുന്നത്. എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ ഒരു സർഫസ് ആണ്. Ez at x equal to 0, 0 ആയിരിക്കണം. Ez at x equal to a, 0 ആയിരിക്കണം. Ez at y equal to 0, 0 ആയിരിക്കണം. Ez at y equal to b, 0 ആയിരിക്കണം. These four are the boundary condition. ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണം എടുത്തു. x 0 ആകുമ്പോൾ 0 ആവണം. x 0 ആകുമ്പോൾ ഇതിൽ x 0 കൊടുത്താൽ ഈ കോസ് ആൽഫ x എന്നുള്ളത് കോസ് 0 ആവും, കോസ് 0 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത് 0 ആയിപ്പോയിക്കോളും. x 0 കൊടുത്താൽ സൈൻ 0 0 ആണ്, പക്ഷേ ഈ കോസ് 0 1 ആണ്. അപ്പോൾ ബി സീറോ ആയാൽ മാത്രമാണ് ഇസഡ് സീറോ ആവുള്ളൂ. എക്സ് സീറോ ആവുന്ന സമയത്ത് ഇസഡ് സീറോ ആവണമെന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്, ബി ഷുഡ് ബി സീറോ. സിമിലർലി വൈ സീറോ ആവുന്ന സമയത്ത് കോസ് ബീറ്റ വൈ എന്നുള്ള കോസ് സീറോ വൺ ആവും, സൈൻ ബീറ്റ വൈ പൊക്കോളും. ഇതിന് മാറ്റമൊന്നുമില്ലാതെ നിൽക്കുക, കാരണം ഇത് എക്സ് മാത്രമാണ്, വൈ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ടേം നിൽക്കും ഇവിടെ ഡി. അപ്പോൾ അത് സീറോ ആയി പോകണമെങ്കിൽ ഡി സീറോ ആവും. അപ്പോൾ ഈ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് എനിക്ക് ബിയുടെ വാല്യൂം ഡിയുടെ വാല്യൂം സീറോ ആണെന്ന് തരും. അപ്പോൾ ഞാൻ എൻ്റെ ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതുകയാണ്, ബിയും ഡിയും കളഞ്ഞു, ബാക്കി എസ് സി സൈൻ ആൽഫ എക്സ് സൈൻ ബീറ്റ വൈ. ഇനി ഞാൻ എൻ്റെ രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ എടുക്കുക, എക്സ് എ കൊടുക്കുമ്പോൾ സീറോ ആയിരിക്കണം. എക്സിന് എ കൊടുക്കുമ്പോൾ
സീറോ ആവണമെങ്കിൽ സൈൻ ആൽഫയെ സീറോ ആവണം. സൈൻ ആൽഫയെ സീറോ ആവുന്നത് ആൽഫയെ എൻ പൈ ആവുമ്പോഴാണ്, ആൽഫയെ എൻ പൈ ആവുമ്പോഴാണ്. അതുപോലെ രണ്ടാമത്തേത് ഇസഡ് അറ്റ് വൈ ഈക്വൽ ടു ബി സീറോ ആവും, അത് സീറോ ആണെ സൈൻ ബീറ്റ ബി സീറോ ആണ്. സൈൻ ബീറ്റ ബി സീറോ ആണ്, ബീറ്റ ബി ഷുഡ് ബി ഈക്വൽ ടു സം മൾട്ടിപ്പിൾ ഓഫ് പൈ, ഇൻറ്റിജർ മൾട്ടിപ്പിൾ. ദിസ് എൻ ആൻഡ് എം ആർ ഇൻറ്റിജേഴ്സ്. സോ ആൽഫ ഇസ് ഈക്വൽ ടു എൻ പൈ ബൈ എ, ബീറ്റ ഇസ് ഈക്വൽ ടു എം പൈ ബൈ ബി, എൻ ആൻഡ് എം ക്യാൻ ടേക്ക് വാല്യൂ സീറോ വൺ ടു ത്രീ എക്സെട്രാ. ഓക്കെ, സോ ദീസ് ടു ആർ ദി സൊല്യൂഷൻസ്. സോ ഇസഡ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു കോൾ എ ഇൻറ്റു സി ആസ് ഇ നോട്ട്, സൈൻ ആൽഫയുടെ സ്ഥാനത്ത് എൻ പൈ ബൈ എ എക്സ്, സൈൻ ബീറ്റയുടെ സ്ഥാനത്ത് എം പൈ ബൈ ബി വൈ. ദിസ് ഈസ് ദ സൊല്യൂഷൻ ഓഫ് പി എം വേവ്. ഇസഡ് എക്സ് വൈ ഈക്വൽ ടു ഇ സീറോ സൈൻ എൻ പൈ എക്സ് ബൈ എ സൈൻ എം പൈ വൈ ബൈ ബി. നൗ വി ഓൾറെഡി ഹാവ് ബീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബീറ്റ സ്ക്വയർ is equal to gamma square minus alpha square. So minus alpha square ipurathike vannal alpha square plus beta square equal to gamma square, alpha square plus beta square equal to gamma square. Alpha da value kuduka n square pi square by a square plus beta da value kuduka n square pi square by b square equal to gamma. This depends on n and m, so I'll denote it as gamma mn square. Nan inde theory develop cheyna kazhinja video il parnirunnu for a particular eigen value this can be denoted as gamma lambda square nu. ഇവിടെ എമ്മിനും എന്നിനും അനുസരിച്ച് മാറുന്നതാണ്, സോ ഇറ്റ് ഇസ് ഗാമ എം എൻ സ്ക്വയർ എന്ന് എഴുതുന്നത്. പിന്നെ നമ്മൾക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്, ഗാമ സ്ക്വയർ ഈസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ മൈനസ് കെ സ്ക്വയർ. സോ ഗാമ എം എൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഗാമ എം എൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ, ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ്, ഫിക്സഡ് ആണ്, പിന്നെ മാറാൻ പറ്റുന്ന കെയ്ക്കാണ്, കെ എം എൻ സ്ക്വയർ. വാട്ട് ഈസ് കട്ട് ഓഫ് ഫ്രീക്വൻസി? വി ഓൾറെഡി ഡിഫൈൻഡ് ഓൾ ദീസ് ടേംസ് ഇൻ ദ പ്രീവിയസ് ലെക്ചർ. കട്ട് ഓഫ് ഫ്രീക്വൻസി ഇസ് ദ വൺ ഫോർ വിച്ച് കെ എം എൻ ഇസ് സീറോ. ഇത് സീറോ ആയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഒമേഗ എം എൻ. സോ ഒമേഗ എം എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ മ്യൂ എപ്സിലോൺ താഴത്തേക്ക് വന്നു, പൈ സ്ക്വയർ ബൈ മ്യൂ എപ്സിലോൺ ഇൻ ടു ദിസ് ക്വാണ്ടിറ്റി, എൻ സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ ബൈ ബി സ്ക്വയർ. സോ ഒമേഗ എം എൻ ഈസ് പൈ ബൈ റൂട്ട് മ്യൂ എപ്സിലോൺ ഇൻ ടു സ്ക്വയർ റൂട്ട് ഓഫ് എൻ സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ ബൈ ബി സ്ക്വയർ. സോ വാട്ട് ഈസ് ദ ലോവസ്റ്റ് കട്ട് ഓഫ് ഫ്രീക്വൻസി? ഞാൻ പറഞ്ഞു ഓൾറെഡി എന്നിനും എമ്മിനും സീറോ മുതലുള്ള വാല്യൂ എടുക്കാമെന്നൊക്കെ, പക്ഷെ എന്നും എമ്മും രണ്ടും സീറോ എടുത്താൽ എന്താ സംഭവിക്കുക? ഇ സെഡ് ഇറ്റ് സെൽഫ് വാനിഷ്, ഇ സെഡ് സീറോ ആയിപ്പോ. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി ബി സെഡ് സീറോ എന്ന് എടുത്തിരിക്കണം, ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക്. ബി സെഡും കൂടെ സീറോ ആണെങ്കിൽ അപ്പൊ അത് പോസിബിൾ സൊല്യൂഷൻ അല്ല. ഓക്കെ, സോ നമ്മൾ കൺസിഡർ ചെയ്യുന്നതിനകത്ത് നോൺ സീറോ ഇ സെഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ ലോവസ്റ്റ് എന്ന് പറയുന്നത് ഈ എന്നിനും എമ്മിനും സീറോ കൊടുക്കാൻ പാടില്ല. എന്നും എമ്മും സീറോ കൊടുത്താൽ പിന്നെ സീറോ എന്നാണ് സൊല്യൂഷൻ. അപ്പൊ പിന്നെ ഇതിന് ഏതെങ്കിലും ഒന്നിന് വണ്ണും മറ്റേ സീറോയും കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഇതും പറ്റില്ല, കാരണം എന്ന് സീറോ ആണെങ്കിൽ ഇത് മൊത്തത്തിൽ സീറോ ആയിപ്പോകും, അല്ലെ എം സീറോ ആയാലും ഇത് മൊത്തത്തിൽ സീറോ ആയിപ്പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നിനും എമ്മിനും സീറോ എന്നുള്ള ഓപ്ഷൻ എടുക്കാൻ പാടില്ല. അപ്പൊ പിന്നെ ലോവസ്റ്റ് ഏതാ എടുക്കാൻ പറ്റുക? രണ്ടുപേരും വണ്ണാവും. രണ്ടുപേരും വണ്ണായാല് നിങ്ങൾക്ക് കിട്ടുക ലോവസ്റ്റ് കട്ട് ഓഫ് ഫ്രീക്വൻസി ഇസ് ഒമേഗ വൺ വൺ ഈക്വൽ ടു പൈ ഡിവൈഡഡ് ബൈ റൂട്ട് മ്യൂ എപ്സിലോൺ സ്ക്വയർ റൂട്ട് ഓഫ് എമ്മിനും എന്നിനും വണ്ണ് കൊടുത്തു. സോ ദാറ്റ് ബിക്കംസ് വൺ ബൈ എ സ്ക്വയർ പ്ലസ് വൺ ബൈ ബി സ്ക്വയർ. ആൻഡ് ദ മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ദ സൂപ്പർ പൊസിഷൻ ഓഫ് ഓൾ ദ പോസിബിൾ സൊല്യൂഷൻസ്, ദാറ്റ് ഈസ് സിഗ്മ എം എൻ ഇ സീറോ എം എൻ സൈൻ ആൽഫ എൻ എക്സ് സൈൻ ബീറ്റ എൻ വൈ. ഇതാണ് മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ. അതിലൂടെ പല മോഡ്സ് പോസിബിൾ ആണ്, എല്ലാത്തിൻ്റെ ലീനിയർ സൂപ്പർ പൊസിഷൻ ആണ് മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ. ഓക്കെ, ഇനി നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എം എൻ മോഡ്, എം എന്നും ഒരു പർട്ടിക്കുലർ വാല്യൂ ഉള്ള ഒരു മോഡിൻ്റെ ഇസഡ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇ ടി കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് ഇ ടി കണ്ടുപിടിക്കാം. ഇ ടി എന്ന് പറഞ്ഞാൽ യു വിൽ ഗെറ്റ് എ വാല്യൂ ഓഫ് ഇ എക്സ് ആൻഡ് ഇ വൈ. സിമിലാർലി വെൻ യു ഹാവ് ഇ ടി യൂസിങ് ദിസ് എക്സ്പ്രഷൻ യു ക്യാൻ ഫൈൻഡ് എച്ച് ടി. എച്ച് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇ ടി എന്ന് പറഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇ എക്സ് ആൻഡ് ഇ വൈ, എച്ച് ടി എന്ന് പറഞ്ഞാൽ യു വിൽ ഗെറ്റ് എച്ച് എക്സ് ആൻഡ് എച്ച് വൈ. സോ ഓൾറെഡി വി അസ്യൂംഡ് ദാറ്റ് ബി സെഡ് ഇസ് സീറോ, വി ഓൾറെഡി ഒബ്റ്റെയിൻഡ് എ വാല്യൂ ഫോർ ഇ സെഡ് ഫ്രം ദിസ് ഇക്വേഷൻ. ഓക്കെ, നോട്ട് ഫ്രം ദിസ് ഇക്വേഷൻ, ദിസ് ഈസ് ലീനിയർ സൂപ്പർ പൊസിഷൻ. ഫ്രം ദിസ് എക്സ്പ്രഷൻ വി ഗോട്ട് ആൻ എക്സ്പ്രഷൻ ഫോർ ഇ സെഡ്. ഓക്കെ, യൂസിംഗ് ദിസ് എക്സ്പ്രഷൻ വി ഗോട്ട് ആൻ എക്സ്പ്രഷൻ ഫോർ ഇ സെഡ്. ഇപ്പൊ ഇ സെഡ് കിട്ടിക്കഴിഞ്ഞാൽ യൂസിംഗ് ദിസ് എക്സ്പ്രഷൻ യു ക്യാൻ ഫൈൻഡ് ഇ എക്സ് ആൻഡ് ഇ വൈ. Then using this expression, you can find hx and hy. That forms the complete solution.
z ex ey hx forms the complete circuit. ഇതാണ് ടി എം വേവിൻ്റെ എക്സ്പ്ലനേഷൻ. നമ്മളിവിടെ സൊല്യൂഷൻ കാണുന്നില്ല. ടി വേവിൻ്റെ കേസിൽ ഞാൻ ഈ സൊല്യൂഷൻസ് കാണുന്നത് ചെയ്യാം. ഇവിടെ നമ്മളിപ്പോൾ തൽക്കാലം ചെയ്യുന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒന്നിൽ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ള ഐഡിയ കിട്ടും. ഓക്കെ, ഈ ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്തത് ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ടി എച്ച് ടി കിട്ടിയത്. നൗ വിൽ ഡിസ്കസ് ടി വേവ്സ് ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് വേവ്സ് ദാറ്റ് ഈസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ കമ്പോണന്റ് ഓഫ് electric field or component in the propagation direction is zero. So electric field has only transverse components. That is why it is called a transverse electric waves, or it is called H waves because magnetic field has all components. It is called H waves. So this is the condition or definition. Z equal to zero and the boundary condition is dou Bz by dou n at surface equal to zero. എന്തുകൊണ്ട് ഇവിടെ നോർമൽ ഡെറിവേറ്റീവ് വന്നു എന്നുള്ളത് അറിയണമെങ്കിൽ പ്രീവിയസ് ലെക്ചർ കാണുക. എന്തുകൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ബൗണ്ടറി കണ്ടീഷൻ ഇങ്ങനെ ആയത്? ടി എം വേവിൽ നോക്കൂ, ഇ സെഡ് അറ്റ് സർഫസ് ഈക്വൽ ടു സീറോ എന്നായിരുന്നു. പക്ഷേ ടി വേവിൽ വന്നപ്പോൾ അത് ബി സെഡ് അറ്റ് സർഫസ് സീറോ എന്നല്ല, ഡോ ബി സെഡ് ബൈ ഡോ എൻ അറ്റ് സർഫസ് ഈക്വൽ ടു സീറോ എന്നാണ്. എന്തുകൊണ്ട് ആ മാറ്റം വന്നു എന്നുള്ളത് അറിയാൻ തൊട്ട് മുന്നത്തെ ലെക്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ നമ്മൾ വേവ് ഇക്വേഷൻ എടുത്തു. ഓക്കെ, വേവ് ഇക്വേഷൻ ടു ഡയമെൻഷൻ, ഡെൽറ്റി സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ. ഗാമയുടെ വാല്യൂ ഒക്കെ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ബി സെഡ് എക്സ് വൈ ഈക്വൽ ടു സീറോ. സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് മെത്തേഡ്, ബി സെഡ് എക്സ് വൈ ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് ഓഫ് എക്സ് ഇൻ ടു വൈ ഓഫ് വൈ, സബ്സ്റ്റിറ്റ്യൂട്ട് ബാക്ക് ഇൻ ദിസ് എക്സ്പ്രഷൻ. പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് രണ്ട് പ്രാവശ്യം എടുക്കുമ്പോൾ കീപ് വൈ ആസ് കോൺസ്റ്റന്റ്, ദെൻ യു വിൽ ഗെറ്റ് വൈ ഇൻ ടു ഡി സ്ക്വയർ എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ. ഓക്കെ, എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ, നോ നീഡ് ടു റൈറ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്. സോ ദിസ് ഈസ് എ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എക്സ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യാം ത്രൂ ഔട്ട്. സോ ഫസ്റ്റ് ടൈം ബിക്കംസ് വൺ ബൈ എക്സ്, ഡി സ്ക്വയർ എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ സെക്കൻഡ് ടൈം വൺ ബൈ വൈ ഡി സ്ക്വയർ വൈ ബൈ ഡി വൈ സ്ക്വയർ, അത് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം മൈനസ് ആയി. ഈ ടൈം ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് പ്ലസ് ഗാമ സ്ക്വയർ എക്സ് വൈ ആണ്, അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ഗാമ സ്ക്വയർ എക്സ് വൈ. നോട്ട് എക്സ് വൈ ബിക്കോസ് ഓൾറെഡി നമ്മൾ ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ എക്സ് വൈ ചെയ്തായിരുന്നു, അപ്പോൾ എക്സ് വൈ ഉണ്ടാവില്ല, ഗാമ സ്ക്വയർ ഉണ്ടാവും. പിന്നെ എന്ത് ചെയ്യാം, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് വേരിയബിൾ എക്സ്, റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് വേരിയബിൾ വൈ. ഒരു ഇക്വേഷൻ ഉണ്ട്, ഒരു സൈഡിൽ എക്സ് മാത്രം, അടുത്ത സൈഡിൽ വൈ മാത്രം. അത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒറ്റ പോസിബിലിറ്റി എന്ന് പറയുന്നത് രണ്ട് സൈഡും സെയിം കോൺസ്റ്റന്റിനോട് ഈക്വൽ ആവുക എന്നുള്ളതാണ്. സോ ബോത്ത് സൈഡ് ഷുഡ് ബി ഈക്വൽ ടു സം കോൺസ്റ്റന്റ്. അതിവിടെ ഞാൻ മൈനസ് ആൽഫ സ്ക്വയർ എന്ന് എടുക്കുന്നു ബിക്കോസ് വി ആർ സെർച്ചിങ് ഫോർ ആൻ ഓസിലേറ്റിംഗ് സൊല്യൂഷൻ. സോ ദിസ് ബിക്കംസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ എക്സ് ഈക്വൽ ടു സീറോ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ബിക്കം ഡി സ്ക്വയർ വൈ ബൈ ഡി വൈ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ വൈ ഈക്വൽ ടു സീറോ, വേർ ബീറ്റ സ്ക്വയർ ഇസ് ഗാമ സ്ക്വയർ മൈനസ് ആൽഫ സ്ക്വയർ. നിങ്ങൾ നോക്കിയാൽ അറിയാം ടി എം വേവിന് ചെയ്യുന്ന അതേ പ്രൊസീജിയർ ആണ്. ദ ഓൺലി ഡിഫറൻസ് ഈസ് ദിസ് ബൗണ്ടറി കണ്ടീഷൻ. ഈ ബൗണ്ടറി കണ്ടീഷനാണ് ഒറ്റ ഡിഫറൻസ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ബൗണ്ടറി കണ്ടീഷൻ ഒരേപോലെ ആയിരുന്നു എങ്കിൽ നമുക്ക് ഇങ്ങനെ രണ്ട് ഡിഫറൻറ്റ് മോഡ്സ് വരില്ലേ. രണ്ട് ഡിഫറൻറ്റ് മോഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് തന്നെ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ സൊല്യൂഷൻ എക്സ് ഓഫ് എക്സ് എ സൈൻ ആൽഫ എക്സ് പ്ലസ് ബി കോസ് ആൽഫ എക്സ് എന്ന് എഴുതുന്നു. വൈ ഓഫ് വൈ സി സൈൻ ബീറ്റ വൈ പ്ലസ് ഡി കോസ് ബീറ്റ വൈ. ഇതിന്റെ രണ്ടേം പ്രോഡക്റ്റ് ആണ് ബി സെഡ്, പ്രോഡക്റ്റ് എഴുതി. നൗ ബൗണ്ടറി കണ്ടീഷൻ ഡോ ബി ബൈ ഡോ എൻ അറ്റ് സർഫസ് ഈക്വൽ ടു സീറോ. വാട്ട് ഈസ് ഡോ ബി ബൈ ഡോ എൻ? ഇറ്റ് ഈസ് നോർമൽ ഡെറിവേറ്റീവ്. നോർമൽ ഡെറിവേറ്റീവ് എന്താണ്? നോർമൽ ഡെറിവേറ്റീവ് നോക്കാം. ആദ്യത്തേത് ഞാൻ എക്സ് ഈക്വൽ ടു സീറോ എന്നുള്ള സർഫസ്. ഏതാണ് എന്റെ എക്സ് ഈക്വൽ ടു സീറോ എന്നുള്ള സർഫസ്? ഇതാണ് എക്സ് ഈക്വൽ ടു സീറോ എന്നുള്ള സർഫസ്. ഈ സർഫസിന്റെ നോർമൽ എന്ന് പറഞ്ഞാൽ അത് ഈ ഡയറക്ഷനിലാണ്. അതാണ് ഈ സർഫസിന്റെ നോർമൽ. എക്സ് ഈക്വൽ ടു സീറോ എന്നുള്ള സർഫസ് ഇതാണ്, ഇതിന്റെ നോർമൽ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്. ദാറ്റ് ഈസ് അലോങ് ദി എക്സ് ഡയറക്ഷൻ. സോ യു ഹാവ് ടു ടേക്ക് ദ വേരിയേഷൻ ഓഫ് ബി സെഡ് അലോങ് എക്സ് ഡയറക്ഷൻ. അതിനെയാണ് നോർമൽ ഡെറിവേറ്റീവ് എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് ഡോ ബി സെഡ് ബൈ ഡോ എക്സ്. ഡോ ബി സെഡ് ബൈ ഡോ എക്സ്. എക്സ് ഈക്വൽ ടു സീറോ എന്നുള്ള സർഫസിനെ സംബന്ധിച്ചിടത്തോളം നോർമൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡോ ബി സെഡ് ബൈ ഡോ എക്സ് ആണ്. സോ ഡോ ബി സെഡ് ബൈ ഡോ എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു സീറോ എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. സിമിലർലി എക്സ് ഈക്വൽ ടു എ, എക്സ് ഈക്വൽ ടു എ എന്നുള്ള ഈ സർഫസിനെ സംബന്ധിച്ചിടത്തോളം, ഈ സർഫസിനെ സംബന്ധിച്ചിടത്തോളം നോർമൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിലുള്ള ഡെറിവേറ്റീവ് ആണ്? ഇതിന്റെ നോർമൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞത് എക്സ് ഡയറക്ഷൻ ആണ്. സോ ദാറ്റ് ഈസ് ഓൾസോ ഡോ ബി സെഡ് ബൈ ഡോ എക്സ്.
In the same manner, when you take y equal to 0 surface, what is normal derivative? Y equal to 0 surface is normal. This is y equal to 0 surface, this horizontal surface. This is the normal direction, normally y direction. So, dou bz by dou y is y equal to 0 surface. This is the normal derivative. So, that is normal derivative in the meaning. So, here, normal derivative is vanishy and bz. So, bz ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് bz ന്റെ ഡെറിവേറ്റീവ് എടുക്കാം dou bz by dou y എടുത്തു വിത്ത് റെസ്പെക്ട് y ഡെറിവേറ്റീവ് എടുത്തു അപ്പോൾ x ന്റെ ഭാഗം അതേ ഇവിടെ നിന്ന് നിൽക്കും a sin alpha x plus b cos alpha x y ന്റെ ഭാഗത്ത് ഡെറിവേറ്റീവ് വരും c beta cos beta y minus d beta sin beta y ഇവാലുവേറ്റഡ് അറ്റ് y equal to 0 ഇത് 0 ആവണമെങ്കിൽ y cos beta y cos 0 1 ആവും അപ്പോൾ പിന്നെ 0 ആക്കാൻ c 0 ആയേ പറ്റുള്ളൂ സിമിലർലി dou bz by dou x at x equal to 0 आदि भाग डेरिवेटीव अल्फा कॉस अल्फा एक्स माइनस बी अल्फा साइन अल्फा एक्स ई रे भाग अदाइटल डेरिवेटीव भाग सोल्यूशन सेकंड पार्ट अदे एक्स जीरो एक्स जीरो ई कॉस जीरो वण आव अब अब जीरो ए शुड बी जीरो अब रुपये ए बाकी बी डी बी कॉस अल्फा एक्स डी कॉस बीटा वाई इन बी सेट ऑफ एक्स इन रू ബൗണ്ടറി കണ്ടീഷൻ ആണ് dou bz by dou y at y equal to b ഇതിനെ വിത്ത് റെസ്പെക്ട് y ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ cos beta y യുടെ ഡെറിവേറ്റീവ് minus beta sin beta y ഇനി y equal to b കൊടുത്താൽ y equal to b കൊടുത്താൽ 0 ആവണമെങ്കിൽ beta b എന്ന് പറയുന്ന ഇന്റിജർ മൾട്ടിപ്പിൾ ഓഫ് പൈ വരണം സോ beta is equal to n pi by b സിമിലർലി dou bz by dou x at x equal to a വിത്ത് റെസ്പെക്ട് x ഇതിനെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ minus alpha sin alpha x എന്ന് വരും x equal to a കൊടുത്താൽ ഇത് 0 ആണെങ്കിൽ alpha a should be integer multiple of pi അത് m pi നടക്കുന്നു സോ alpha is m pi by a സോ നേരത്തെ കിട്ടി അതേപോലെ തന്നെയാണ് കിട്ടിയത് പക്ഷേ വ്യത്യാസം നേരത്തെ സൈൻ ആയിരുന്നു സൊല്യൂഷൻ സൈൻ ആയിരുന്നു നേരത്തെ സൊല്യൂഷനിൽ സൈൻ ആയിരുന്നു വന്നതെങ്കിൽ tm വേവിന് സൈൻ ആണ് വന്നതെങ്കിൽ t വേവിന് വരുന്നത് cos t വേവിന് വരുന്നത് cos ആണ് cos m pi by a x cos n pi by b y ആണ് some constant b0 avada e0 nu ezhuthirunnathu avadte vyathasam ivadte vyathasam endanu avade sin aayirunnu ivade cos aanu gamma mn square okke palaye pole thanne m square pi square by a square plus n square pi square by b square karanam gamma square is alpha square plus beta square gamma square nu paran omega square mu epsilon minus k square nu ezhutham k 0 avunnathaanu cut off frequency adukke nerthe define cheythu pole thanneyanu so omega mn is pi by root mu epsilon square root of m square by a square plus n square by b square the most important difference is the lowest cutoff frequency in the case of tm wave the lowest cutoff frequency is omega 11 omega 11 because m n 0 avan padillayirunnu because that solution is sine solutions sine 0 0 but here solution is cos even if m or n is equal to 0 you will get 1 cosine time suppose n 0 aanu eludha angana ana namukku cos n pi by a x undav m 0 aanu eludha angana ana ee term nikkum 0 aayipovilla adhesame m um n um rendu verum 0 aayal prashna aanu rendu verum 0 aayal adu cos 0 1 aanu avva bz equal to constant ennaanu varu so namukku or oscillating solution kittilla adu kondu thanne m um n um rendu kuda 0 aavan pattilla edengil onnu 0 aavu But both m and n cannot be zero since it corresponds to b is equal to constant. So, one thing is, suppose you are taking a waveguide with a greater than b. If I am writing a chitram pragara, a greater than b. Now, this waveguide ne sambandhi charthona lowest cutoff frequency adana ennu choichal. Lowest cutoff frequency adana ennu choichal. Omega 10 edukka. M ni 1 edukka, n ni 0 edukka. M1 കാരണം A ആണ് വലുത് B യേക്കാൾ വലുത് A ആണ് ഡിനോമിനേറ്ററിൽ വലുതായാൽ ആ ക്വാണ്ടിറ്റി ആസ് എ ഹോൾ ചെറുതാവും അപ്പോൾ A വലുതായിട്ടുള്ള വേവ് ഗൈഡ് ആണെങ്കിൽ M1 ഉം N0 ഉം കൊടുക്കുക ലോവസ്റ്റ് കിട്ടാനായിട്ട് B വലുതായിട്ടുള്ള വേവ് ഗൈഡ് ആണെങ്കിൽ N1 ഉം M0 ഉം കൊടുക്കുക കാരണം 1 by a സ്ക്വയർ ആണോ 1 by b സ്ക്വയർ ആണോ വലുതെന്നുള്ളതാണ് ചോദ്യം A ആണ് വലുതെങ്കിൽ സോറി ഏതാണ് ചെറുതെന്നുള്ളത് കാരണം ലോവസ്റ്റ് കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ് നമ്മൾ നോക്കുന്നത് ലോവസ്റ്റ് അപ്പോൾ 1 by a സ്ക്വയർ a വലുതാണ് 1 by a സ്ക്വയർ ആയിരിക്കും ചെറുത് b ആണ് വലുതെങ്കിൽ 1 by b സ്ക്വയർ ആയിരിക്കും ചെറുത് അപ്പോൾ ഏതാണ് അതിനകത്ത് വലുതെന്നുള്ള അനുസരിച്ച് വേണം കട്ട് ഓഫ് ഫ്രീക്വൻസി സെലക്ട് ചെയ്യാൻ ദാറ്റ് ഈസ് വെൻ a ഗ്രേറ്റർ ദാൻ b m 1 എടുക്കുക n 0 എടുക്കുക കട്ട് ഓഫ് ഫ്രീക്വൻസി ഈസ് ഒമേഗ 10 ഈസ് π
pi by root 2 mu epsilon 1 by a. This is the lowest cutoff frequency. But when b is greater than a, put m equal to 0, n equal to 1. Appo omega 0, 1 is the lowest frequency. Pi by root 2 mu epsilon 1 by b. ഇത് രണ്ടും കമ്പയർ ചെയ്താൽ എ ആണ് വലുതെങ്കിൽ ഇത് ചെറുതായിരിക്കും ഇതിനേക്കാളും, ബി ആണ് സോറി എ ആണ് വലുതെങ്കിൽ ഒമേഗ 10 ഒമേഗ 01നേക്കാൾ ചെറുതായിരിക്കും, ബി ആണ് വലുതെങ്കിൽ ഒമേഗ 01 ഒമേഗ 10നേക്കാൾ ചെറുതായിരിക്കും. അപ്പോൾ ലോവസ്റ്റ് ഏതാണെന്നുള്ളത് ഡിപ്പെൻഡിങ് ഓൺ ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി ആണ് പറയുന്നത്. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ലോവസ്റ്റ്. അതേസമയം നമ്മളുടെ പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ലോവസ്റ്റ് എന്ന് പറയുന്നത് ഒമേഗ 11 ആണ്. അവിടെ ഈ കൺഫ്യൂഷൻ ഒന്നും ഇല്ല, എ ആണോ ബി ആണോ വലുതെന്നുള്ളതൊന്നും വേണ്ട. ഇറ്റ് ഈസ് ഓൾവേസ് ഒമേഗ 11. ഓക്കെ, അവിടെ സീറോ ഒരു എമ്മിനോ എന്നിനോ ആർക്കും സീറോ കൊടുക്കാനായിട്ട് പറ്റില്ല, കാരണം അത് രണ്ടും സൈൻ ടൈം ആണ്. ഇവിടെ രണ്ടും കോസ് ടൈം ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിന് സീറോ കൊടുക്കാം. ഓക്കെ, കീപ്പിംഗ് ഇറ്റ് ഓസിലേറ്ററി. നോക്കുക ഇനി ഞാൻ ആ T10 എന്നുള്ള മോഡ്, അതാണ് ഏറ്റവും ഒരു വേവ് ഗൈഡിനെ, റെക്ടാംഗുലർ വേവ് ഗൈഡിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ TE മോഡ്സ് മൊത്തത്തിൽ നോക്കിയാൽ ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസി ഉള്ളത് TE10 ആണ്. ഇഫ് എ ഇസ് ഗ്രേറ്റർ ദാൻ ബി, ഇഫ് എ ഇസ് ഗ്രേറ്റർ ദാൻ ബി. ആ ഒരു മോഡിന്റെ ഡീറ്റെയിൽസ് പറയാം. അതിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി പൈ ബൈ റൂട്ട് മ്യൂ എപ്സിലോൺ എ മുമ്പ് ചെയ്തു. അതിന്റെ എച്ച് സെഡ് വാല്യൂ നമുക്ക് ബി സെഡ് കിട്ടി. ബി സെഡ് കിട്ടി കഴിഞ്ഞാൽ എച്ച് സെഡ് കിട്ടാനായിട്ട് ബൈ മ്യൂ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ബി സീറോ ബൈ മ്യൂ ആണ് എച്ച് സീറോ, ബാക്കി കോസ് പൈ എക്സ് ബൈ എ. എന്താണ് പൈ എക്സ് ബൈ എ? എം പൈ എക്സ് ബൈ എ ആണ്, എം 1 ആണ്, ലോവസ്റ്റ് ആണ്, എം 1 ആണ്. സോ പൈ എക്സ് ബൈ എ, ദെൻ അപ്പുറത്തൊരു ടൈം ഉണ്ടായിരുന്നു, ഇത് കോസ് എൻ, എൻ സീറോ ആണ്, ഇത് പോയി. ഇത് ബി സെഡ് ആണ്. ഓക്കെ, ബി സെഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആണ്. ഞാൻ ഇവിടെ എഴുതുന്ന എച്ച് സെഡ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, എച്ച് സെഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് ടി. ഞാൻ ടോട്ടൽ സൊല്യൂഷൻ ആണ് എഴുതുന്നത്. ഓക്കെ, അപ്പൊ സെഡ് ഡിപ്പെൻഡൻസ് നമ്മൾ ഓൾറെഡി ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഓൾറെഡി സെഡ് ഡിപ്പെൻഡൻസ് ഒക്കെ നമ്മൾ ഒഴിവാക്കി കളഞ്ഞത് സെഡ് ഡിപ്പെൻഡൻസീസ് ഓഫ് ദ ഫോം ഇ റേസ് ടു ഐ കെ സെഡ് എന്ന് എടുത്തിട്ടാണ്. ടൈം ഡിപ്പെൻഡൻസ് നമ്മൾ ഒഴിവാക്കി കളഞ്ഞത് ടൈം ഡിപ്പെൻഡൻസ് ഓഫ് ദ ഫോം ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ആവുന്ന അസ്യൂം ചെയ്തിട്ടാണ്. അങ്ങനെയാണ് ആ വേവ് ഇക്വേഷൻ ഒക്കെ ഡിറൈവ് ചെയ്തത് തന്നെ. അപ്പൊ ഞാൻ ഇവിടെ എച്ച് സെഡ് ഓഫ് എക്സ് വൈ മാത്രമാണ് ഈ ലാസ്റ്റ് ടൈം വേണ്ട, എക്സ്പോണൻഷ്യൽ ടൈം വേണ്ട, എച്ച് സെഡ് ഓഫ് എക്സ് വൈ സെഡ് ടി എന്നാണെങ്കിൽ ഇതും കൂടെ വേണം. ദിസ് ഈസ് ദ കംപ്ലീറ്റ് സൊല്യൂഷൻ. ദിസ് ഈസ് ദ സെഡ് കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ വേവ് ഗൈഡ്. വൺസ് യു ഹാവ് എച്ച് സെഡ് യു ക്യാൻ ഫൈൻഡ് എച്ച് ടി കാണാം. നിങ്ങൾ ടി ഇ വേവിന്റെ കഴിഞ്ഞ ലാസ്റ്റ് ലെക്ചറിൽ ടി ഇ വേവിന്റെ ഡെറിവേഷൻസ് കണ്ടാൽ മനസ്സിലാവും എച്ച് ടി കാണാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത്. ഇവിടെ അതിൽ ഗാമ 10² ആണ് വരിക, കാരണം ലോവസ്റ്റ് മോഡാണ് എടുത്തിരിക്കുന്നത് TE10 എന്നുള്ളത്. സോ ഗാമ 10² ഗാമ 10² എന്താ വരിക? ഗാമ MN² ഇതാണ്. അപ്പോൾ ഗാമ 10² എന്ന് പറഞ്ഞാൽ സിംപ്ലി π² / a². ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, π² / a² π² / a² ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഐ കെ ഇവിടെ ഉണ്ട്. ബാക്കി ഡെൽറ്റി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫേഴ്സ് ഡെൽ ആണ്, ദാറ്റ് ഈസ് i∂x j∂y ആക്ടിങ് ഓൺ എച്ച് സെഡിന്റെ വാല്യൂ ഇവിടെ ഉണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോൾ കോസ് πx / a എന്നുള്ളത് മൈനസ് സൈൻ πx / a ഇൻറ്റു π / a വരും. അപ്പോൾ ഒരു പൈ ഒരു എയും വെട്ടിപ്പോവും, ബാക്കി മൈനസ് ik a/π. ഒരു എയും പയ്യും വെട്ടിപ്പോയത് ഇവിടുത്തെ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷനിലെ πx / a പുറത്തേക്ക് വരുന്നതുകൊണ്ടാണ്. കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്, സോ മൈനസ് ഇത് സൈനും ആയി. ഇതൊന്നും മാറില്ല, ഇ റേസ് ടു ഐ കെ സെഡ് മൈനസ് ഐ ഒമേഗ ടി അതേപടി നിൽക്കും. നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുത്തു. പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എടുത്താൽ സീറോ ആണ്, ദർ ഈസ് നോട്ട് ടേം ഇൻവോൾവിങ് വൈ. അപ്പോൾ എനിക്ക് ഈ എച്ച് ടി എന്നുള്ളതിനെ ആക്ച്വലി എങ്ങനെ എഴുതാം? ശരിക്കും എച്ച് ടി ആരാണ്? എച്ച് ടി എന്ന് പറയുന്നത് ഐ ക്യാപ് HX + j ക്യാപ് HY ആണ്. അപ്പൊ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ ഐ ക്യാപ്പ് മാത്രമുള്ള ഒരു സാധനമുള്ളൂ, ജെ ക്യാപ്പിന് കോയിഫിഷ്യന്റ് ഒന്നുമില്ല. അതിന്റെ അർത്ഥം HY 0 ആണ്. ഐ ക്യാപ്പിന്റെ കോയിഫിഷ്യന്റ് രണ്ട് സൈഡിൽ ഇക്വേറ്റ് ചെയ്താൽ HX കിട്ടും. അപ്പൊ HX എന്താ കിട്ടുക? മൈനസ് IKa/π H0 സൈൻ πx / a e^ IKz - IMA. HX ഉം HY ഉം കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെ, HT കിട്ടിക്കഴിഞ്ഞാൽ ET കാണാനായിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ.
ഇതും നേരത്തെ ലെക്ചറിൽ കണ്ടാൽ മനസ്സിലാവും. സോ ഇ ടി ഈസ് മൈനസ് ഒമേഗ മ്യൂ ബൈ കെ സെറ്റ് ക്യാപ് ക്രോസ് എച്ച് ടി. ഇത് ചെയ്താൽ സെറ്റ് ക്യാപ് ക്രോസ് എച്ച് ടിയിൽ ഇപ്പൊ ആര് മാത്രമേ ഉള്ളൂ, എച്ച് എക്സ് ഐ ക്യാപ് മാത്രമേ ഉള്ളൂ, എച്ച് വൈ സീറോ ആണ്. സോ കെ ക്രോസ് ഐ ഈസ് ജെ ക്യാപ്. ജെ ക്യാപ് മീൻസ് യു വിൽ ഗെറ്റ് ദ കമ്പോണന്റ് ഓഫ് ഇ ടി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെ ക്യാപ് ദാറ്റ് ഈസ് ഇ വൈ. സോ ഇ വൈ ഈസ് ഈക്വൽ ടു ഈ എച്ച് എക്സിൻ്റെ വാല്യൂ ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഐ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതിലൂടെ രണ്ടുകൂടെ ചേർന്ന് പ്ലസ് ആവും. സോ ഒമേഗ മ്യൂ ഇവിടെ മുകളിലുള്ള കെ ഇതിലെ ഡിനോമിനേറ്ററിലെ കെ ആയിട്ട് വെട്ടിപ്പോ ബാക്കി കിട്ടുക ഐ ഒമേഗ എ മ്യൂ ബൈ പൈ എച്ച് സീറോ സൈൻ പൈ എക്സ് ബൈ എ ഇ റേസ്ഡ് ടു ഐ കെ സെഡ് മൈനസ് ഐ ഒമേഗ. ഇതാണ് ഇ വൈയുടെ വാല്യൂ. ഇ എക്സോ ഇ എക്സ് ഉണ്ടാവില്ല, കാരണം ഇവിടെ എനിക്ക് കെ ക്യാപ് ക്രോസ് ഐ ക്യാപ്പ് മാത്രമേ ഉള്ളൂ, അത് ജെ ക്യാപ്പാണ് തരിക. ജെ ക്യാപ്പ് എന്ന് പറയുന്നത് ഇ ടിയുടെ ഇ വൈ കമ്പോണന്റ് ആണ്. അപ്പോൾ ഇപ്പോൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇ സെഡ് ഓൾറെഡി സീറോ ആണ്, ടി ഇ മോഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എച്ച് സെഡിന് വാല്യൂ കിട്ടി, എച്ച് എക്സിന് വാല്യൂ കിട്ടി, എച്ച് വൈ സീറോ ആണ്. ഈ പർട്ടിക്കുലർ കേസിൽ ഇ വൈയുടെ വാല്യൂ ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്ന് നോൺ സീറോ കമ്പോണൻസ് ആണ് കിട്ടുന്നത്. ദീസ് ആർ ദ പോസിബിൾ ഫീൽഡ്സ് ഇൻസൈഡ് റെക്ടാംഗുലർ വേവ് ഗൈഡ് ഫോർ ടി ഇ വൺ സീറോ മോഡ്, ദറ്റ് ഈസ് ഫോർ എ ഫ്രീക്വൻസി ഒമേഗ വൺ സീറോ പൈ ഡിവൈഡഡ് ബൈ റൂട്ട് മ്യൂ എപ്സിലോൺ ഇൻടു എ. ഇതിലെ ഈ കേടെ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ചെയ്തതാണ്, കേടെ വാല്യൂ റൂട്ട് മ്യൂ എപ്സിലോൺ ഇൻ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ വൺ സീറോ സ്ക്വയർ, കാരണം നമ്മൾ ടി വൺ സീറോ മോഡാണ് എടുക്കുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാം, എച്ച് സെഡിനകത്തും എച്ച് എക്സിനകത്തും അല്ല എച്ച് സെഡിനകത്തും ഇ വൈക്കകത്തും നോക്കിയാൽ ഒരു ഐയുടെ വ്യത്യാസമാണ്. ഇതിനകത്ത് ഐ ഇല്ല, ഇവിടെ ഒരു ഐയുടെ വ്യത്യാസമുണ്ട്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഐ? ഐ ഈസ് ആക്ച്വലി ഇ റേസ്ഡ് ടു ഐ പൈ ബൈ ടു. കാരണം ഇ റേസ്ഡ് ടു ഐ പൈ ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ സൈൻ പൈ ബൈ ടു, സോറി, കോസ് പൈ ബൈ ടു പ്ലസ് ഐ സൈൻ പൈ ബൈ ടു എന്ന് എഴുതാം. പക്ഷേ കോസ് പൈ ബൈ ടു സീറോ ആണ്, സൈൻ പൈ ബൈ ടു വൺ ആണ്. സോ ദിസ് ഈസ് ഐ. ഇപ്പോൾ ഐ എന്നുള്ളതിനെ നമുക്ക് ഇ റേസ് ടു ഐ പൈ ബൈ ടു എന്ന് വിളിക്കാം. സോ ഐ ഇൻറ്റു ഇ റേസ്ഡ് ടു മൈനസ് ഐ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇ റേസ് ടു ഐ പൈ ബൈ ടു മൾട്ടിപ്ലൈഡ് വിത്ത് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ഇ റേസ്ഡ് ടു മൈനസ് ഓഫ് ഐ ഇൻറ്റു ഒമേഗ ടി മൈനസ് പൈ ബൈ ടു. സോ ദർ ഈസ് എ ഫേസ് ഡിഫറൻസ് ഓഫ് പൈ ബൈ ടു, ഫേസ് ഡിഫറൻസ് ഓഫ് പൈ ബൈ ടു. അത് ടൈമിൻ്റെ കൂടെ ആണെങ്കിൽ അതിനെ ടെമ്പറൽ എന്ന് വിളിക്കാം, ടെമ്പറൽ ഫേസ് ഡിഫറൻസ്. ഓക്കെ, ഇനി ഈ ഐനെ വേണമെങ്കിൽ എനിക്ക് അവിടെ ഒരു ഇ റേസ് ടു ഐ കെ സെഡ് എന്നുള്ള ഫാക്ടറും കൂടെ ഉണ്ട്, ഇ റേസ് ടു ഐ കെ സെഡ്. അതിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ഐനെ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ എനിക്കിതിനെ ഇങ്ങനെ എഴുതാം, ഇ റേസ് ടു ഐ കെ സെഡ് പ്ലസ് പൈ ബൈ ടു. സോ എ സ്പേഷ്യൽ ഓർ എ ടെമ്പറൽ ഫേസ് ഡിഫറൻസ് എന്നുള്ള രീതിയിൽ കണക്കാക്കാം ഈ ഐനെ. സോ ദ ഫാക്ടർ ഐ ഇൻ എച്ച് എക്സ് ആൻഡ് എച്ച് വൈ മീൻസ് ദർ ഈസ് എ സ്പേഷ്യൽ ഓർ ടെമ്പറൽ ഫേസ് ഡിഫറൻസ് ഓഫ് 90 ഡിഗ്രി. എത്ര ഡിഗ്രി? 90 ഡിഗ്രി, പൈ ബൈ ടു. 90 ഡിഗ്രി ബിറ്റ്വീൻ എച്ച് എക്സ് ആൻഡ് എച്ച് സെഡ് ഓർ ഇ വൈ ആൻഡ് എക്സ് സെഡ്. നൗ ടി വൺ സീറോ എന്നുള്ള മോഡായിരിക്കും ലോവസ്റ്റ് കട്ട് ഓഫ് ഫ്രീക്വൻസി ഉള്ളത്. നമ്മൾ ടിയും ടി എമ്മും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നോക്കുക, ഞാൻ ടി എമ്മിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് പോസിബിൾ മോഡ് എന്ന് പറയുന്നത് 1-1 ആണ്. ഓക്കെ, ഏറ്റവും ലോവസ്റ്റ് പോസിബിൾ മോഡ് എന്ന് പറഞ്ഞാൽ 1-1 ആണ്. ടിയുടെ 1-0 ആണ്. ഞാനൊരു ടിപ്പിക്കൽ റെക്ടാംഗുലർ വേവ് ഗൈഡിന് രണ്ടിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 1 + a² / b² ആണ്. എ സ്ക്വയറും ബി സ്ക്വയർ ഒക്കെ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. സോ ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. 1 + a പോസിറ്റീവ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. സോ ഒമേഗ ടി എം 1-1 ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഒമേഗ ടി 1-0. അപ്പോൾ നിങ്ങളൊരു റെക്ടാംഗുലർ വേവ് ഗൈഡിൽ വേരിയസ് ടി എം മോഡ്സ് ഉണ്ട്, വേരിയസ് ടി ഇ മോഡ്സ് ഉണ്ട്. ഇതിലെല്ലാം കൂടെ കൺസിഡർ ചെയ്താൽ ഏറ്റവും ലോവസ്റ്റ് ഫ്രീക്വൻസി മോഡ് എന്ന് പറയുന്നത് ടി ഇ 1-0. ഇനി ഞാനിവിടെ ഒരു പർട്ടിക്കുലർ കേസ് എടുക്കുകയാണ്, എ റെക്ടാംഗുലർ വേവ് ഗൈഡ് വിത്ത് എ ഈക്വൽ ടു 2b. അതായത് എൻ്റെ റെക്ടാംഗിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിൻ്റെ ഡബിൾ ആണ്. അങ്ങനെ ഒരു ഇതെടുത്തു. അതിൽ പറ്റുന്ന മോഡ്സ് ഒക്കെയാണ് ഞാൻ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഈ വെർട്ടിക്കൽ ഇതിൽ എം ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, 0, 1, 2, 3 എക്സെട്ര. ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതിൽ എൻ ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, 0, 1, 2, 3 എക്സെട്ര. ഇനി എമ്മും എന്നും രണ്ടും കൂടെ 0 ആവുക എന്നുള്ളത് പറ്റില്ല. ഞാനിപ്പോൾ ഇത് വരയ്ക്കുന്നത് ടി മോഡിനാണ്, ടിഇ ട്രാൻസ്ഫേഴ്സ് ഇലക്ട്രിക്കിനാണ് ഞാനിതൊക്കെ പറയുന്നത്, ടിഇ ആണ്. സോ എമ്മും എന്നും രണ്ടും 0 ആവാനായിട്ട് പറ്റില്ല, പക്ഷേ ഏതെങ്കിലും ഒന്ന് 0 ആവുന്നത് പറ്റും. ടിഇ മോഡിന് ഏതെങ്കിലും ഒന്ന് 0 ആവാൻ പറ്റും. സോ എം 0 എന്ന് 1 ഉള്ള ഇത്, ദിസ് ഈസ്
ഒമേഗ 0 1 എന്നുള്ള പൊസിഷൻ, ദിസ് ഈസ് ഒമേഗ 1 0 എന്നുള്ള പൊസിഷൻ. പക്ഷെ എന്താണ് ഈ എലമെന്റ്സ് എന്ന് ചോദിച്ചാൽ, ഇത് ഈ എഴുതിയിരുന്ന എലമെന്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ദിസ് പൊസിഷൻ, ഈ പൊസിഷൻ എന്ന് പറയുന്നത് എം വൺ എൻ സീറോ, ആ പൊസിഷനിലുള്ള ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ലോവസ്റ്റ് ഫ്രീക്വൻസി. ടി മോഡിന്റെ ലോവസ്റ്റ് ഫ്രീക്വൻസി ഒമേഗ 1 0 ആണ്. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ഒമേഗ 1 0 ബൈ ഒമേഗ 1 0. ഇതെന്തായിരിക്കും? ഈ പൊസിഷൻ എന്ന് പറയുന്നത് 1 1 ആണ്. സോ ദിസ് ഈസ് ഒമേഗ 1 1 ബൈ ഒമേഗ 1 0. സോ എല്ലാത്തിനെയും നമ്മൾ ഡിവൈഡഡ് ബൈ ഒമേഗ 1 0 ചെയ്യാം. ഈ പൊസിഷൻ ഏതാണ്? 2 2. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ദ റേഷ്യോ ഓഫ് ഒമേഗ 2 2 ബൈ ഒമേഗ 1 0 ഫോർ എ ഈക്വൽ ടു 2 ബി. ഓക്കെ, അപ്പോ ഒമേഗ 1 0 എന്നുള്ള പൊസിഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഒമേഗ 1 0 എന്നുള്ള പൊസിഷൻ കണ്ടുപിടിക്കുക, 1 ÷ പൈ ബൈ റൂട്ട് മ്യൂ എപ്സിലോൺ 1 ÷ ബൈ സ്ക്വയർ റേസ് ടു ഹാഫ് എന്നാണ്. ദറ്റ് ഈസ് പൈ ബൈ റൂട്ട് മ്യൂ എപ്സിലോൺ ഇൻറ്റു 1 ÷ എന്ന് വരിക. ഒമേഗ 2 0 ആവുന്ന സമയത്ത് ഇവിടെ ഇത് 4 ÷ A² എന്നാവും. അപ്പോൾ റൂട്ട് എടുക്കുന്ന സമയത്ത് 2 times വരും. അപ്പോൾ നോക്കുക, അതുകൊണ്ടാണ് ഇവിടെ 2 times എന്ന് വരുന്നത്. ഈ റേഷ്യോ 2 ആവാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒമേഗ 2 0 ഈസ് നത്തിങ് ബട്ട് 2 times ഒമേഗ 1 0 എന്നാണ്. ഒമേഗ 3 0 ഈസ് നത്തിങ് ബട്ട് 3 times ഒമേഗ 1 0. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഈ മൾട്ടിപ്പിൾസ് വന്നത്. ഓക്കെ, അപ്പൊ ഇതിലെ ഓരോ ഫ്രീക്വൻസീസും ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, നിങ്ങളിപ്പോൾ ഒമേഗ 1 0 പൈ ബൈ റൂട്ട് മ്യൂ എപ്സിലോൺ എ ആണ്. ഒമേഗ 0 1 എടുക്കുകയാണെങ്കിൽ പൈ ബൈ റൂട്ട് മ്യൂ എപ്സിലോൺ ബി ആണ്. അപ്പൊ ഒമേഗ 0 1 ഇൻ ടേംസ് ഓഫ് ഒമേഗ 1 0 എഴുതുകയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ഒമേഗ 0 1 ആസ് എ ബൈ ബി ഒമേഗ 1 0. ഇത് രണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, എ ബൈ ബി ഒമേഗ 1 0. അപ്പൊ ഒമേഗ 0 1 എ ബൈ ബി ടൈംസ് ആണ് ഒമേഗ 1 0. നമ്മൾ എടുത്ത കേസിൽ എ ഈക്വൽ ടു 2 ബി ആണെങ്കിൽ ഒമേഗ 0 1 രണ്ട് മടങ്ങാണ് ഒമേഗ 1 0. അതുകൊണ്ടാണ് ഇവിടെ 1 ഉം ഇവിടെ 2 ഉം വന്നത്. ഇതാണ് ഒമേഗ 0 1, ഇതാണ് ഒമേഗ 1 0, ഇതിന്റെ രണ്ട് മടങ്ങാണത്. രണ്ട് മടങ്ങ് വന്നത് എ ഈക്വൽ ടു 2 ബി എടുത്തത് കൊണ്ടാണ്. ഇനി എ ഈക്വൽ ടു 2 ബി എന്നല്ല എങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ എ ബൈ ബി ടൈംസ് എന്ന് പറയാം. സോ ബിറ്റ്വീൻ കട്ട് ഓഫ്, കട്ട് ഓഫ് എന്ന് പറയുന്നത് ലോവസ്റ്റ് കട്ട് ഓഫ് ഫ്രീക്വൻസി ഒമേഗ 1 0, ബിറ്റ്വീൻ കട്ട് ഓഫ് ആൻഡ് 2 times കട്ട് ഓഫ്, ഇവിടെ 2 times ആണ്. എ ഈക്വൽ ടു 2 ബി എടുക്കുന്ന കേസിൽ 2 times കട്ട് ഓഫ് ആണ് ഈ ഒമേഗ 0 1. ഇനി അത് 2 times അല്ലാതെ വരാം, എ ബൈ ബി ടൈംസ് എന്ന് വരാം. എയും ബിയും തമ്മിൽ ഇങ്ങനെ ഒരു റിലേഷൻ അല്ല എങ്കിൽ ഇൻ ജനറൽ അത് എ ബൈ ബി ടൈംസ് വരാം. അപ്പൊ ഒന്നുകിൽ എ ബൈ ബി ടൈംസ് ഒമേഗ 1 0 അല്ലെ 2 times ഒമേഗ 1 0, ഇതിൽ ഏതാണോ സ്മോൾ അത്രയും വരെ ഉള്ള റേഞ്ച് ഓഫ് ഒമേഗ, ഓക്കെ ഒമേഗ 1 0 മുതൽ ഒമേഗ 0 1 വരെയുള്ള ആ റേഞ്ച്, അതൊരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസി ഉണ്ടാവും ഫോർ വിച്ച് ഓൺലി ടി 1 0 മോഡ് വിൽ പ്രൊപ്പഗേറ്റ്. എന്താണ് അതിന്റെ മീനിങ് എന്നുള്ളത് ഈ ഗ്രാഫിൽ വെച്ചിട്ട് പറഞ്ഞുതരാം. നോക്കുക, ഈ ഗ്രാഫ് പ്രകാരം ഒമേഗ 1 0 ആണ് ലോവസ്റ്റ് കട്ട് ഓഫ് ഫ്രീക്വൻസി. കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ ഫ്രീക്വൻസിനെയൊക്കെ കൂടിയ ഫ്രീക്വൻസി ആണെങ്കിൽ മാത്രമാണ് ആ മോഡ് പ്രൊപ്പഗേറ്റ് ചെയ്യുള്ളൂ. നിങ്ങൾ വേവ് ഗൈഡിലേക്ക് കൊടുക്കുന്ന ഫ്രീക്വൻസി ഈ ഒമേഗ 1 0 കൂടുതലാണെങ്കിൽ മാത്രമാണ് ആ മോഡ് അതിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഒമേഗ 1 0 ആണ് ലോവസ്റ്റ് കട്ട് ഓഫ് ഫ്രീക്വൻസി. പിന്നെ ഒമേഗ 0 1 വരുന്നുണ്ട്, ഒമേഗ 1 1 വരുന്നുണ്ട്, ഒമേഗ 2 1 വരുന്നുണ്ട്. വാല്യൂസ് നോക്കിയാൽ മതി, 1 പിന്നെ 2 ഉണ്ട്, ഒരു 2.24 ഉണ്ട്, 2.84 ഉണ്ട്. ആ വാല്യൂസ് ആണ് ഇവിടെ മാർക്ക് ചെയ്ത് പോകുന്നത്. ഓക്കെ, നിങ്ങൾ കൊടുക്കുന്ന ഫ്രീക്വൻസി ഒമേഗ 1 0 ഒമേഗ 0 1 ഇടയ്ക്ക് ഉള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഫ്രീക്വൻസി സപ്പോസ് ഇതാണെന്ന്, നിങ്ങൾ വേവ് ഗൈഡിലേക്ക് കൊടുക്കുന്ന ഫ്രീക്വൻസി ഇതാണെങ്കിൽ ദ ഓൺലി പോസിബിൾ മോഡ് ഈസ് ഒമേഗ 1 0, ബാക്കി എല്ലാവരും അതിനേക്കാൾ കൂടുതലാണ്. ഓക്കെ, നമ്മളുടെ ഫ്രീക്വൻസി ഇതിനേക്കാൾ താഴെയുള്ളത് മാത്രമാണ് കടത്തി വിടുകയുള്ളൂ. ഇതിന് മുകളിലുള്ളത് ഇതാണ് കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിന് മുകളിലുള്ള ഒന്നും കടന്നു പോകില്ല, ഇതിന് മുകളിലുള്ള എല്ലാം കട്ട് ഓഫ്, ഇതിന് താഴെയുള്ളത് മാത്രമേ കടത്തിയുള്ളൂ. അപ്പോൾ ഒമേഗ 1 0 മോഡ് മാത്രമേ പ്രൊപ്പഗേറ്റ് ചെയ്യൂ. അതിന് ഈ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി അല്ല, ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഏത് ഫ്രീക്വൻസി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. എ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ഫ്രം ഒമേഗ 1 0 ടു ഒമേഗ 0 1. ഈ ഒമേഗ 1 0 ഒമേഗ 0 1 തമ്മിലുള്ള ബന്ധമാണ് ഞാൻ പറഞ്ഞത് എ ബൈ ബി ടൈംസ് ആണെന്ന്. സോ എ ബൈ ബി ടൈംസ് ലോവസ്റ്റ് കട്ട് ഓഫ് ഫ്രീക്വൻസി വരെയുള്ള റീജിയൻ, കട്ട് ഓഫ് ഫ്രീക്വൻസി മുതൽ എ ബൈ ബി ടൈംസ് കട്ട് ഓഫ് ഫ്രീക്വൻസി വരെയുള്ള റേഞ്ച് ഓഫ് ഒമേഗയിൽ ഏത് ഫ്രീക്വൻസി നിങ്ങൾ വേവ് ഗൈഡിലേക്ക് കൊടുത്താലും നിങ്ങൾക്ക് ആ ലോവസ്റ്റ് മോഡ് മാത്രമേ പ്രൊപ്പഗേറ്റ് ചെയ്യൂ. അതേസമയം നിങ്ങൾ ഈ ഒരു ഭാഗത്തുള്ള ഫ്രീക്വൻസിയാണ് കടത്തി വിടുന്നതെങ്കിൽ രണ്ടും മോഡ് പ്രൊപ്പഗേറ്റ് ചെയ്യും ആ വേവ് ഗൈഡിലൂടെ, ഇത് രണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്യും.
നിങ്ങൾ ഈ ഒരു ഫ്രീക്വൻസി ആണ് നിങ്ങൾ കടത്തി വിടുന്നതെങ്കിൽ ഈ നാല് മോഡ്സും ആ വേവ് ഗൈഡിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യും, നാല് മോഡ്സും ആ വേവ് ഗൈഡിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് കാണിക്കുന്ന ഒരു എക്സാമ്പിൾ പ്രോബ്ലം നമുക്ക് ചെയ്യാം. എക്സാമ്പിൾ പ്രോബ്ലം ചെയ്യാം. ഒരു വേവ് ഗൈഡ് ഉണ്ട്, ഡയമെൻഷൻസ് 2.28 സെന്റിമീറ്റർ ഇൻറ്റു 1.01, ലെങ്ത് 2.28, ബ്രെഡ്ത്ത് അല്ലെ ഹൈറ്റ് 1.01. കൊടുക്കുന്ന ഡ്രൈവിംഗ് ഫ്രീക്വൻസി 1.7 × 10⁻¹⁰ ഹെർട്സ്. ഇത് കൊടുത്താൽ ഈ ഒരു വേവ് ഗൈഡിൽ ഏതൊക്കെ മോഡ്, വാട്ട് ടി മോഡ്സ് വിൽ പ്രൊപ്പഗേറ്റ് എന്നാണ് ചോദ്യം. ഇനി ഒറ്റ ടി മോഡ് മാത്രം പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ ഏത് ഫ്രീക്വൻസി, ഏത് റേഞ്ച് ഓഫ് ഫ്രീക്വൻസി യൂസ് ചെയ്യണം എന്ന് വേറൊരു ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദ കറസ്പോണ്ടിങ് വേവ് ലെങ്ത്. നോക്കുക, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, ന്യൂ തന്നിട്ടുണ്ട്. ഒമേഗ 1.0 എക്സ്പ്രഷൻ നേരത്തെ നിന്ന് പൈ ബൈ റൂട്ട് മ്യൂ എപ്സിലോൺ 1/a ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസി കാണാനായിട്ട് 1/2π ചെയ്താൽ മതി. ഇത് ഒമേഗ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഫ്രീക്വൻസി ആണ്, ബൈ 2π ചെയ്താൽ നോർമൽ ഫ്രീക്വൻസി കിട്ടും. ഇതിൽ പൈ ഒക്കെ വെട്ടിപ്പോയാൽ ബാക്കി c/2a എന്നാണ്. എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇതാണ് ഫ്രീക്വൻസി കിട്ടുന്നത്. 0.67 × 10⁻¹⁰ ഹെർട്സ്. ദിസ് ഈസ് ലോവർ ദാൻ 1.7, അതുകൊണ്ട് ഇത് പാസ്സായി പോകും, ഇത് കടന്നു പോകും. കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ ഫ്രീക്വൻസിയേക്കാൾ താഴെയാണെങ്കിൽ കുഴപ്പമില്ല, ഈ ഫ്രീക്വൻസിയുടെ മുകളിലാണെങ്കിൽ അതൊക്കെ കട്ടായി പോകും. അടുത്ത നോക്കാം, ഒമേഗ 2.0 കാൽക്കുലേറ്റ് ചെയ്തു, ഇതേപോലെ തന്നെ 1.34, ഇതിൻ്റെ ഇരട്ടി ആയിരിക്കും, 1.34 × 10⁻¹⁰, അതും ഈ 1.7നേക്കാൾ കുറവാണ്, സോ ഇതും കടന്നു പോകും. മൂന്ന്, ഒമേഗ 3.0 3 times ആണ്, സോ 2.01 × 10⁻¹⁰ ഇത് 1.7നേക്കാൾ കൂടുതലായിട്ട് കടത്തി വിടില്ല. ഈ മോഡ് നമ്മുടെ ഈ ഗ്രാഫ് പ്രകാരം, ആ ഒരു മോഡ് അതായത് ഈ യെല്ലോ ആണെന്ന് കരുതുക, നമ്മൾ കൊടുത്ത ഫ്രീക്വൻസി ആണെങ്കിൽ റെഡ് ആരോ. ആദ്യത്തെ രണ്ട് പറഞ്ഞത് അതിൻ്റെ ഉള്ളിലാണ്, പക്ഷെ ഇപ്പം പറഞ്ഞത് അതിൻ്റെ പുറത്താണ്. 1.7നേക്കാൾ കൂടുതലാണ് 2.01, അതുകൊണ്ട് ഇത് കടത്തി വിടില്ല. ഇനി ഇത് 1.0, 2.0, 3.0 എന്നുള്ള ഓർഡറിൽ കൂട്ടി കൂട്ടി വരികയത്. ഇനി നമുക്ക് വേറൊരു പോസിബിലിറ്റി ഉണ്ട്, 0.1, 0.1 കാൽക്കുലേറ്റ് ചെയ്താൽ 1.49, അത് 1.7 താഴെയാണ്, അത് കടത്തി വിടും. ഒമേഗ 0.2 കാൽക്കുലേറ്റ് ചെയ്യുക, 2.98, അത് പക്ഷേ 1.7നേക്കാൾ കൂടുതലായി ഇത് കടത്തി വിടില്ല. ഇനിയുണ്ട് പോസിബിലിറ്റി, ആദ്യം 1.0, 2.0, 3.0, പിന്നെ 0.1, 0.2, ഇനി 1.1 പറ്റും. 1.1 കാൽക്കുലേറ്റ് ചെയ്യുക, ഇക്വേഷൻ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 1.62 × 10⁻¹⁰. ദിസ് ഈസ് ഓൾസോ ലെസ് ദാൻ 1.7. ഇനി ഒമേഗ 1.2 ചെയ്തു നോക്കി, 3 points കിട്ടി. ഒമേഗ 2.1 ചെയ്തു നോക്കി, 1.98 കിട്ടി. ഒമേഗ 2.2 ചെയ്തു, ന്യൂ 2.2 ചെയ്തു നോക്കി, 3.24 കിട്ടി. അപ്പോൾ ഈ ഫ്രീക്വൻസീസ് എല്ലാം എന്തിനേക്കാൾ കൂടുതലാണ്, 1.7നേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഞാനൊരു ലൈനിൽ ഇതെല്ലാം മാർക്ക് ചെയ്യുകയാണ്, റെഡ് ആണ് എൻ്റെ ഡ്രൈവിംഗ് ഫ്രീക്വൻസി, അതിനേക്കാൾ താഴെ വന്നതാണ് ഗ്രീനിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്, അതിന് മുകളിൽ വന്നതാണ് ഈ ബ്ലൂവിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ താഴെ വന്ന ഈ നാല് മോഡ് മാത്രമാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. നിങ്ങളെടുത്ത് 1.7, അതിന് താഴെ വരുന്ന 4 ഉണ്ട്, ആ 4 മോഡും 0.67 വരുന്നത്, 1.34, 1.49, 1.62, ഇത് 4 മോഡും അതിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യും. എൻ്റെ രണ്ടാമത്തെ ചോദ്യത്തിൽ ചോദിച്ചിരുന്നത് ഈ ഒറ്റ ലോവസ്റ്റ് മാത്രം വേവ് ഗൈഡിലൂടെ പോകണമെങ്കിൽ ഡ്രൈവിംഗ് ഫ്രീക്വൻസി ഏത് യൂസ് ചെയ്യണം, ഏത് വേണം എന്ന് ചോദിച്ചാൽ അതൊരു പർട്ടിക്കുലർ വാല്യൂ അല്ല, ഇറ്റ് ഈസ് എ റേഞ്ച് ഓഫ് വാല്യൂസ്. 0.67 മുകളിൽ 1.34 താഴെയുള്ള ഏത് ഡ്രൈവിംഗ് ഫ്രീക്വൻസി യൂസ് ചെയ്താലും ആ ഒരു വേവ് ഗൈഡിലൂടെ ഈ ഒരു മോഡ് മാത്രമേ പ്രൊപ്പഗേറ്റ് ചെയ്യൂ, TE10 മോഡ് മാത്രമേ പ്രൊപ്പഗേറ്റ് ചെയ്യൂ. സോ ഇറ്റ് ഇസ് എ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി, എവിടെ മുതൽ 0.67 × 10⁻¹⁰ മുതൽ 1.34 × 10⁻¹⁰ വരെ. കറസ്പോണ്ടിങ് വേവ് ലെങ്ത് കാണാനായിട്ട് ലാംഡ ഈക്വൽ ടു c/ν ആണ്, സോ ലൈറ്റിന്റെ സ്പീഡിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ 0.67 ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 4.56 സെന്റിമീറ്റർ കിട്ടും, 1.34 ഡിവൈഡ് ചെയ്യുമ്പോൾ 2.28 സെന്റിമീറ്റർ കിട്ടും. അപ്പൊ നമ്മൾ ഈ റെക്ടാങ്കുലർ വേവ് ഗൈഡിലേക്ക് ഈ ഒരു വേവ് ലെങ്ത് റേഞ്ചുള്ള ഏത് റേഡിയേഷൻ കടത്തിവിട്ടാലും ആ വേവ് ഗൈഡിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഏക മോഡ് TE10 മോഡ് ആയിരിക്കും, TE10 മോഡ് ആയിരിക്കും, ലോവസ്റ്റ് മോഡ് മാത്രമായിരിക്കും പ്രൊപ്പഗേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഡ്രൈവിംഗ് ഫ്രീക്വൻസി സ്യൂട്ടബിൾ ആയിട്ട് ചൂസ് ചെയ്യുക, വേവ് ഗൈഡിന്റെ ഡയമെൻഷൻസ് സ്യൂട്ടബിൾ ആയിട്ട് ചൂസ് ചെയ്യുക, സച്ച് ദാറ്റ് വി ക്യാൻ അലൗ ദ പ്രൊപ്പഗേഷൻ ഓഫ് യുവർ മോഡ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് മോഡ് വേണമെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഡ്രൈവിംഗ് ഫ്രീക്വൻസി അല്ലെങ്കിൽ വേവ് ഗൈഡിന്റെ ഡയമെൻഷൻസ് മാറ്റിയാൽ മതിയാവും. ഓക്കെ, താങ്ക് യു.